ചാനൽ അറബിയുടെ ഒരു ജനങ്ങൾക്കുള്ള ഒരു സന്ദേശം വേണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് തന്നത്. പക്ഷേ ഇപ്പം ഞാനത് തന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് പോസിറ്റീവ് കമൻസാണ് വന്നത്. എന്നെ വിളിച്ചവരുണ്ട്, വാട്സപ്പ് അയച്ചവരുണ്ട്, അതുപോലെ യൂട്യൂബിലും കമൻസ് കൊടുത്തവരൊക്കെ ഉണ്ട്. ഇന്ത്യക്കും ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നൊക്കെ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അതിനു വേണ്ടി പ്രവർത്തിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷെ അതിന് നേതൃത്വം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ഉത്തരവാദപ്പെട്ടൊരു ജോലിയാണ്. എന്നിരുന്നാലും എനിക്ക് ഉള്ള പരിമിതമായ എൻ്റെ അറിവ് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് കൊണ്ട് ആർക്കെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും അതൊരു നല്ല കാര്യമായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പുതുതലമുറയോടും അതേപോലെ തന്നെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ആശയങ്ങൾ ഉള്ളവരോടും അല്ലെങ്കിൽ ആശയങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെയായി പറയാനുള്ളത് നിങ്ങളെല്ലാവരും തയ്യാറാവുക എന്ന് തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു വഴിയായി നമുക്കിതിനെ കാണണം. എനിക്ക് എൻ്റെ ബിസിനസ് ഞാൻ തുടങ്ങിയത് 1980 ദുബൈയിൽ. 40 എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എല്ലാത്തിലും ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും എൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ എന്നോട് ഇത് ആഗ്രഹിച്ചതിന് നിങ്ങളോട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ഒരു സ്ഥിരം പ്രോഗ്രാം എന്ന് പറയുന്നത് അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. എന്നിരുന്നാലും എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അത് അതാത് സമയത്ത് അതിനുവേണ്ടി ഇപ്പം അറബി ചാനൽ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ അത് ഒറ്റയടിക്ക് എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഞാനത് ആലോചിച്ചിട്ട് അതിനൊരു പ്രോഗ്രാം ഉണ്ടാക്കി തീർച്ചയായും നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ്. ഇത്രയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല. എങ്കിലും ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കഴിയുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്ത് കൊടുക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടിസ്ഥാനപരമായി വിദ്യാഭ്യാസവും അതുപോലെ ശാക്തീകരണവും ജോലിയും ആണ് എൻ്റെ മനസ്സിലുള്ളത്. എഡ്യൂക്കേഷൻ, എംപവർമെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ഇത് മൂന്നും ആണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. ഇതിലാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. നമുക്ക് ആദ്യം അറിവ് വേണം, അതിനുള്ള ശാക്തീകരണം നമ്മളെടുത്തുണ്ടാവണം, അതോടൊപ്പം തന്നെ ഇത് രണ്ടും വെച്ചിട്ടുള്ള ജോലിയും ഉണ്ടാവണം. ഇങ്ങനെ വളരുമ്പോഴാണ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവുക, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുക, നമ്മുടെ തന്നെ വികസനം നമുക്കുണ്ടാക്കിയെടുക്കാൻ തോന്നുക. അങ്ങനെയുള്ളൊരു മേഖലയിലേക്കാണ്, അതുമായി ബന്ധപ്പെട്ടുമാണ് ആദ്യമായി ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്.
എന്നെ ആദ്യമായി സമീപിച്ചത് ചാനൽ ആർ ബി ആണ്. കാസർഗോഡിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടിയാണ് ചാനൽ ആർ ബി എന്നെ സമീപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ ചാനൽ ആർ ബി മുഖാന്തരം തന്നെ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്ത് തീർച്ചയായും കഴിയും വേഗം നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിലൂടെ നമുക്ക് എന്തൊക്കെ ഊരിത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും അഭിലാഷവും ആഗ്രഹവും അനുസരിച്ച് ആണ് വരേണ്ടത്. അതോടൊപ്പം തന്നെ എന്തൊക്കെ തുടങ്ങാൻ കഴിയും എന്നുള്ളതും എന്തൊക്കെയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും തീർച്ചയായും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. വിദ്യാഭ്യാസത്തെപ്പറ്റി പറയുമ്പം എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നല്ല തുടക്കം കുറിച്ചു. അത് സന്തോഷമുള്ള കാര്യമാണ്, അത് സ്വാഗതാർഹവുമാണ്. പക്ഷേ ഈ ടെലിവിഷനും നെറ്റും ഇല്ലാത്ത വിദ്യാർത്ഥികളും നമ്മുടെ ഇടയിൽ, കുടുംബവും നമ്മുടെ ഇടയിലുണ്ട് എന്ന് അത് അധികാരികൾ മറന്നുപോയത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല. അവരെയും കൂടി ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസം എന്ന കേരളത്തിൻ്റെ ഏറ്റവും മഹത്തായ വിദ്യാഭ്യാസ രംഗം, ആ രംഗത്തിൽ പുതിയൊരു ഈ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആ സന്ദേശം നമ്മൾ മറന്നുപോയോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാസർഗോഡ് 30% ആളുകൾ നമ്മുടെ ആവറേജിന് താഴെയുള്ളവരാണ്. അവർക്ക് പലർക്കും വീടില്ലാത്തവരുണ്ട്, അവരിൽ ക്വാർട്ടേഴ്സ് താമസിക്കുന്നവരുണ്ട്, അവിടെ കറണ്ട് ഇല്ലാത്തവരുണ്ട്, അവർക്ക് നെറ്റില്ലാത്തവരുണ്ട്, അവരുടെ അടുത്ത് ടെലിവിഷൻ ഇല്ലാത്തവരുണ്ട്, അതിലും കുട്ടികളുണ്ട്. ഇന്നലെ വരെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അടുത്തടുത്തിരുന്ന് പഠിച്ചിരുന്നവർക്ക് അതിൽ ഒരാൾക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടും, മറ്റൊരാൾക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടില്ല. ഈ സാഹചര്യം എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയില്ല. ഇതിനെ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നുവെങ്കിൽ, എല്ലാ സ്കൂളുകളിലെയും PTA അവരിത് ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ, ആ PTAക്ക് തന്നെ ഈ ഇത്തരം ന്യൂനതകളെ പരിഹരിക്കാൻ അവർ ഇറങ്ങിപ്പുറപ്പെടുമായിരുന്നു. പക്ഷേ അതിനുള്ള സാവകാശമോ സാഹചര്യമോ സ്കൂൾ അധികാരോ അതല്ലെങ്കിൽ സർക്കാരോ അതിൻ്റെ ജില്ലാ ഭരണകൂടമോ ഒന്നും അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അവിടം വെച്ചാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാർത്ഥികൾ, അവർ മേലോട്ട് വരണം. അവർ മുമ്പിലോട്ട് അവരെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന സഹായം യഥേഷ്ടം ചെയ്തു കൊടുക്കാൻ ഒന്നിക്കൽ സർക്കാരിന് കഴിയണം, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ കഴിയണം. അതുമല്ലെങ്കിൽ ഈ 70% വരുന്ന ആവറേജിന് മേലെയുള്ള ആളുകൾക്ക് അത് ചെയ്തു കൊടുത്താലേ പറ്റൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ലെങ്കിലും തീർച്ചയായും ഞാൻ ഒരാഴ്ചക്കകത്ത് തന്നെ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം സംവിധാനം ഉണ്ടാക്കി എൻ്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് വീണ്ടും നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ് എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.